വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ സ്കൂളിലെ ക്ലാസ് മുറിയിലെ പൊത്തിൽ നിന്ന് പാമ്പിഴഞ്ഞുവെന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ കടിച്ചുവന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തത്വമയി ന്യൂസ് വിശദമായ വാർത്തകളും ഒക്കെ നൽകിയിരുന്നു. വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്, വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. കേരളത്തിലെ വലിയ വലിയ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹൈടെക് ക്ലാസ് മുറികളുമൊക്കെയുള്ള കേരളത്തിൽ ഇത്തരത്തിൽ വളരെ മോശമായൊരു കാര്യം നടന്നത് തീർച്ചയായിട്ടും സർക്കാർ കാര്യമായി തന്നെ കാണണം എന്നുള്ളതാണ്. വേറൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത്, ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അതായത് ഇടതുപക്ഷത്തിന് കുടപിടിക്കുന്ന ഒരു വിഭാഗം സാംസ്കാരിക നായകർ. ഇപ്പോൾ ഡൽഹിയിൽ ഇരിക്കുന്ന കെ സച്ചിദാനന്ദൻ, അതുപോലെ കേരളത്തിൽ ഇരിക്കുന്ന സാറാ ജോസഫ്, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അവരുടെ പ്രധാന ജോലി ഇടതുപക്ഷത്തിന് കുടപിടിക്കുക, കേരളത്തിൽ എന്തെങ്കിലും നടന്നാൽ മിണ്ടാതിരിക്കുക, അതുപോലെ ഉത്തർപ്രദേശിലോ ഡൽഹിയിലോ മധ്യപ്രദേശിലോ എന്തെങ്കിലും നടന്നാൽ ഘോരഘോരം അതിനെതിരെ പ്രസംഗിക്കുക, അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുക എന്ന ഒരു അവസരവാദ നയമാണ് കേരളത്തിലെ സാംസ്കാരിക നായകർ കാലങ്ങളായി പുലർത്തിപ്പോരുന്നത്. ചിലപ്പോൾ പിണറായി വിജയനെ പേടിച്ചിട്ടായിരിക്കും അവർ കേരളത്തിലെ പല വിഷയങ്ങളിലും മിണ്ടാതിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. ഇതിപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന ചലച്ചിത്ര പ്രവർത്തകൻ, അദ്ദേഹം ഒരു സാംസ്കാരിക നായകനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ചില സിനിമകളൊക്കെ തന്നെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പരിഹാസരൂപേണ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സംസ്കാരമൊക്കെ ഒരുപാട് വിമർശനത്തിന് വിധേയമായതുമാണ്. ആ മനുഷ്യൻ പ്രതികരിച്ചിരിക്കുന്നു ഈ വയനാട്ടിലെ ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ ദാരുണമായ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, സംഭവം നടന്നത് ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ സാംസ്കാരിക നായകന്മാർ പൊളിച്ചേനെ, ഉത്തർപ്രദേശിലെ സ്കൂളുകളെയും ആശുപത്രികളെയും കണക്കറ്റ് പരിഹസിച്ചേനെ, എന്തിന് ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ലാത്ത ജില്ലയെ കളിയാക്കിയേനെ. പക്ഷേ ഇതിപ്പോൾ കേരളത്തിലായിപ്പോയി, ഈ പ്രശ്നത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതാനും വയ്യ, കഷ്ടം തന്നെ കാര്യം. വയനാട് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് പോലുമില്ല, സത്യമാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധി എം പിയുടെ മണ്ഡലമാണ് വയനാട്, അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടുമില്ല. അദ്ദേഹം അറിഞ്ഞ മട്ടില്ല ഈ കാര്യങ്ങളൊന്നും. കാരണം കേരളത്തിലെ ഒരു മണ്ഡലത്തിലെ എം പി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ സമയമില്ല. ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഈ പ്രതികരണം, അദ്ദേഹം വളരെ വികാരപരമായി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. നമ്മുടെ സാംസ്കാരിക നായകന്മാർ എന്തേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ഒക്കെ അനാസ്ഥ ഇത്തരത്തിൽ വെളിവായിട്ടും എന്തുകൊണ്ട് നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഒന്നും മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നത് നമ്മൾ ഓർക്കേണ്ട, ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ലേ? കേരളം മുഴുവൻ ബാറും പബ്ബും ഉണ്ടാക്കുകയും കോടികൾ മുടക്കി വനിതാ മതിൽ കെട്ടുകയും ചെയ്യുന്നതിനൊപ്പം അരച്ചാക്ക് സിമെൻറ്റ് വാങ്ങിച്ച് ആ സ്കൂളിലെ ക്ലാസ് മുറിയിലെ മാളങ്ങൾ അടച്ചിരുന്നുവെങ്കിൽ ഒരു കുരുന്നു ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല എന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. അതായത് അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവാക്കാനും അതുപോലെ നവോത്ഥാനം നടപ്പിലാക്കാനും ഒക്കെ സർക്കാരിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന വികസനത്തിനും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കുമൊന്നും ചിലവാക്കാൻ നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ 10 പൈസ പോലുമില്ല. അത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളല്ലേ, അവർ എങ്ങനെയെങ്കിലും പഠിച്ചോളും, നമ്മളെന്തിന് അതിൽ ഇടപെടുന്നു എന്ന ഒരു നയമാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ഒക്കെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെയധികം ചർച്ച ചെയ്യേണ്ട, ആലോചിക്കേണ്ട, സമൂഹ മാധ്യമങ്ങളും അതുപോലെ സമൂഹവും ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കാറുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ പരിഹസിക്കാറുണ്ടെങ്കിലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് പലകുറി ബോധ്യമായതാണ്. നിരവധി ആദിവാസി വീടുകളിലും ഊരുകളിലുമൊക്കെ ഭക്ഷണപ്പൊതികളുമായി എത്തുന്ന സന്തോഷ് പണ്ഡിറ്റിൻ്റെ വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്, സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. എന്തൊക്കെയായാലും അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നു. ഹൈടെക് സ്കൂളിൻ്റെ അവസ്ഥയാണ് അദ്ദേഹം വെളിവാക്കുന്നത്. എല്ലാ സ്കൂളുകളും ഹൈടെക്കായി എന്ന് അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ ഹൈടെക് സ്കൂളിലെ ക്ലാസ് മുറികളിൽ പൊത്തുകളിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പുകൾ കുട്ടികളെ കൊത്തിക്കൊല്ലുന്നു. ഇതെന്ത് ഹൈടെക്കാണ്, എന്ത് ഹൈടെക് വിദ്യാഭ്യാസമാണ് എന്ന് സർക്കാർ സംവിധാനങ്ങളോട് ചോദിച്ചു പോവുകയാണ്. തീർച്ചയായും സാംസ്കാരിക നായകരുടെ മൗനം ഒരു അപകട സൂചന കൂടിയാണ്. അവർ ആർക്കു വേണ്ടിയാണ് എഴുതുന്നത്, ആർക്കു വേണ്ടിയാണ് പ്രസംഗിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും ആ കുരുന്നു ജീവൻ നഷ്ടമായിരിക്കുന്നു നമുക്ക്. ഇനി ആർക്കും ഇത്തരത്തിൽ ഒരപകടം സംഭവിക്കാതിരിക്കട്ടെ എന്നുകൂടി ഈയൊരവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.